നമസ്കാരം. ചേർത്തല വയലാറിലെ ഒരു റോഡിൻ്റെ ദുരവസ്ഥ. ചേർത്തല നഗരം വിട്ട് വയലാർ പാലം കടന്ന് വയലാർ ഗ്രാമത്തിലേക്കുള്ള പ്രവേശനക്കവാടം. വയലാർ പാലത്തിന് വടക്ക് വശത്ത് തകർന്നു കിടക്കുന്ന ഒരു റോഡിൻ്റെ ദുരവസ്ഥ കാണാം. ഇത് ചേർത്തലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നാട്, വയലാർ ഗ്രാമത്തിലേക്കുള്ള പ്രവേശന കവാടം. കാൽനടയാത്ര പോലും ഇതുവഴി അസാധ്യമാണ്. ഇരുചക്ര വാഹനങ്ങൾ നിരവധി ഇതുവഴി കടന്നു പോകുന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. വലിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനാവാത്ത ഒരു ദുരവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് വയലാർ പഞ്ചായത്ത് 8-ാം വാർഡിലാണ്. ഈ റോഡ് 8-ാം വാർഡിൻ്റെ മധ്യഭാഗത്തുകൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ റോഡിൻ്റെ 2 വശത്തും 8-ാം വാർഡിൻ്റെ ഭാഗമാണ്. 8-ാം വാർഡ് മെമ്പർ യു ജി ഉണ്ണി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരും. ഈ വയലാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഇപ്പോൾ തുലാമ്പത്ത് ഒക്ടോബർ 27 പുന്നപ്ര വയലാർ വാർഷികമൊക്കെ അടുക്കുകയാണ്. ഏറെ നാളായി അങ്ങനെ തകർന്നു കിടക്കുന്നു. വ്യാപകമായ പ്രതിഷേധമുണ്ട്. ഈ പഞ്ചായത്ത് 8-ാം വാർഡാണ്. അവിടുത്തെ മെമ്പറാണ് ഉണ്ണി. എന്ത് പറയുന്നു? PWD ആണ് ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നിർമ്മിക്കേണ്ടതെല്ലാം PWD ആണ്. ഈ കഴിഞ്ഞ മഴക്കാണ് അത്രയും റോഡ് മോശമായും വെള്ളക്കെട്ടുണ്ടായും അവിടെ യാത്രയ്ക്ക് അസൗകര്യം നേടുകയും ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വളരെ നാളുകളായിട്ട് മോശമായി കിടക്കുന്ന റോഡല്ലേ ഇത്. ഈ അടുത്ത കാലത്താണ് ഈ ഒരു പരുവത്തിലെത്തിയത്. PWD അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. 2 റീച്ചായിട്ട് ഈ റോഡിൻ്റെ പേര് ചേർത്തല വയലാർ 8 ഉരക്കൽ റോഡെന്നുള്ളതാണ്. 2 റീച്ചായിട്ട് 40 ലക്ഷം രൂപ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺട്രാക്ട് വർക്കെടുത്തു. ഇനി അതിൻ്റെ നടപടികളിലേക്ക് പോകാത്തത് ഈ മഴ മൂലം അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വെള്ളത്തിനൊന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റോഡ് നിർമ്മിക്കുമെന്നാണ് PWD അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ റോഡ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ എത്തിയത്. പക്ഷേ ഇതിനു മുമ്പും ഈ റോഡ് ഇതേ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് എൻ്റെ നിർമ്മാണത്തിലെ അപാകതയാണോ, എന്താണ് അവിടെ റോഡ് ഒത്തിരി താഴ്ന്നു കിടക്കുന്നതുകൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും സൂചന കൊടുക്കാനുണ്ടോ? നിർമ്മാണത്തിലെ അപാകത എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ പുതിയതായി റോഡ് സൈഡിൽ വീടുകൾ വന്നു, മതിൽ വന്നു. സ്വാഭാവികമായും നമ്മുടെ ഈ വയലാറുള്ള പ്രദേശങ്ങളിൽ ചെറിയ ഇടത്തോടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തോടുകൾ അടക്കം മൂടിപ്പോയി വെള്ളത്തിന് സുഖമായി ഒഴുകി പോകാനുള്ള അവസ്ഥയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ആ പ്രദേശം ഒട്ടാകെ തന്നെ കാണ നിർമ്മിച്ചുകൊണ്ട്, ഒരു കാണ നിർമ്മിച്ച തൊട്ടടുത്ത് തന്നെയാണ് വയലാർ കുറിയമുട്ടം കായലുള്ളത്. അപ്പോൾ ഒരു കാണ നിർമ്മിച്ച് അവിടുത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നുള്ള ആ കാണയിലൂടെ കുറിയമുട്ടം കായലിലേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. സൈക്കിളിലും അതേപോലെ തന്നെ സ്കൂട്ടറിലും മറ്റു വാഹനങ്ങളൊക്കെ പോകുന്ന നിരവധി പേര് കാൽനടയായിട്ടുള്ള സഞ്ചാരം പോലും അസാധ്യമായ അവസ്ഥയാണ്. ഒരു സൈക്കിൾ യാത്രക്കാരനാണ് അയാളുടെ ഒരു ഒരു ആക്ഷേപം, പരാതി കേൾക്കാം. ഈ റോഡ് ഒരുപാട് നാളായി ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കാൻ തുടങ്ങി. ഇങ്ങനെ അവർ റോഡ് നന്നാക്കുന്നുണ്ട്, എന്തായാലും റോഡ് പൊക്കുന്നില്ല. ഇതാണ് എൻ്റെ കുഴപ്പം. ഒരു സൈക്കിളുകാരൊക്കെ ഒരു വണ്ടിക്കൊക്കെ തന്നെ കണ്ടില്ല, വണ്ടിയുടെ ബ്ലോക്കും ഒന്നും കണ്ട. ഇപ്പോൾ ഇത്ര ഭയങ്കര വഴിയാണ്. ഞങ്ങൾ രാത്രിയൊക്കെ വരുമ്പോൾ സൈക്കിളിലൂടെ ഇറങ്ങി തള്ളി അല്ലെങ്കിൽ ചവിട്ടി പോയാൽ വീടും. അത്രയും കുഴിയാണ് ഇതിൻ്റെ അടക്കമുള്ളത്. ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി തന്നെ. ഞങ്ങളൊക്കെ ഡെയിലി പോകുന്ന ഒരു പ്രാവശ്യമൊന്നുമല്ല 3-4 പ്രാവശ്യം പോകുന്നതാണ്. കാരണം ഞാൻ കഴിഞ്ഞേരെ കൊണ്ട് ബെയറിംഗ് വരെ മാറി, വർക്ക്ഷോപ്പിൽ കൊടുത്ത് 12,500 രൂപ മാറിയിട്ടും വന്നു. ഈ എന്ന് ഈ എപ്പോഴെപ്പോഴും കുഴി ഇറങ്ങിയതാണ്. ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അതിന് എന്തെങ്കിലും ഒന്നും ചെയ്യണം. കാൽനടയാത്ര പോലും അസാധ്യമാണ്. അതൊരു ഒരു ഒരു പരാതിയോ ആരോപണമോ ആക്ഷേപമോ എന്ന നിലയിൽ അപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമാണ്. കാൽനടയാത്ര പോലും അതുവഴി അസാധ്യമാണ്. അതിന് കാൽനടയാത്ര സുഗമമാക്കാൻ എന്തെങ്കിലും അടിയന്തര നടപടി സ്വീകരിക്കും. ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളെല്ലാം തന്നെ PWD സംസാരിച്ചിട്ടുണ്ട്. ഈ മഴയൊന്ന് മാറിയാൽ പെട്ടെന്ന് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളൂ. എന്നോ രീതിയിൽ തന്നെയും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ മഴ മാറിയില്ലെങ്കിലും അവിടുത്തെ ഈ ഒരു കുറ്റം മാറ്റുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിൻ്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക. സാധാരണ നിലയിൽ റോഡ് വഴിയെല്ലാം ശുചിയാക്കേണ്ട ഘട്ടമായി. അപ്പോൾ ഒരുപക്ഷെ നാട്ടുകാർക്കിടയിൽ അങ്ങനെയുണ്ട്, പുന്നപ്ര വയലാർ വരുന്നുണ്ട്, ശരിയാക്കിയേക്കും എന്നൊരഭിപ്രായം കൂടിയുണ്ട്. ശരിയാക്കിയേക്കുമോ? ഉറപ്പാണ്, ശരിയാക്കിയിരിക്കും. പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത ഒരു വീട് പോലെ പുനർനിർമ്മാണം നിരവധി നടത്തിയിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാകാതെ എന്നും ദുരവസ്ഥ തന്നെ സമൂഹത്തിന് നാടിന് നൽകുന്ന ഒരു റോഡാണിത്. ഇരുവശങ്ങളിലും കാണകെട്ടി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം സജ്ജമാക്കുകയാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം നടന്ന ഒരു നാട്, അതിൻ്റെ വാർഷിക വാരാചരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. തുലാമ്പത്ത് അഥവാ 27 ഒക്ടോബർ.
അതിൻ്റെ വാർഷിക വാരാചരണമാണ്. അതിനു മുമ്പ് ഇത് നന്നാക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ടൈം ബിൻ മീഡിയ ചർച്ച.